നമസ്കാരം. ഞാൻ ഏതെങ്കിലും നെറ്റ്വർക്ക് കമ്പനിയെ മോശപ്പെടുത്താനോ നന്നാക്കാനോ ഒന്നും പറഞ്ഞതല്ല. നെറ്റ്വർക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, സ്ഥിരമായി അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർ ചില പ്രതിസന്ധികൾ നേരിടാറുണ്ട്. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാം എന്നാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ ഉപകാരം. മറ്റുള്ളവർക്ക് ഒരു കാര്യവുമില്ല. അവർ ഈ വീഡിയോ കാണണമെന്നുമില്ല, ഇതിൻ്റെ താഴെ അഭിപ്രായം എഴുതണമെന്നുമില്ല. മറ്റുള്ള വ്യക്തി MLM ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ അഭിപ്രായം എഴുതട്ടെ, അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, പ്രവർത്തിക്കട്ടെ. ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു മേഖല എളുപ്പത്തിൽ പണം സമ്പാദിക്കാനും അത് നിയമപരമായി തന്നെ സമ്പാദിക്കാനും ഏറ്റവും നല്ല ഒരു മേഖല തന്നെയാണ്. നിർഭാഗ്യവശാൽ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നുണ്ട്. അത്തരം കമ്പനികളെയാണ് കൂടുതൽ അറിയപ്പെടുന്നത് എന്നതാണ് വസ്തുത. രണ്ട് തരത്തിലാണ് കമ്പനികൾ രൂപീകരിക്കുന്നത്. ഒന്ന്, പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങുന്ന കമ്പനി. രണ്ട്, നടത്താൻ വേണ്ടി തുടങ്ങുന്ന കമ്പനിയാണ് പക്ഷെ നടക്കാത്ത കമ്പനി. ഈ രണ്ട് കമ്പനികളാണ് നമുക്ക് നഷ്ടം വരുത്തിവെക്കുന്നത്. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നഷ്ടം ഉണ്ടാവില്ല, അത് വലിയ ലാഭം ഉണ്ടാവില്ല, എന്നാൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാന്യമായ ലാഭം കിട്ടുകയും ചെയ്യും, അതങ്ങനെ പോവുകയും ചെയ്യും. തൽക്കാലം അവരെ നമുക്ക് മാറ്റിവെക്കാം. ഈ ആദ്യത്തെ രണ്ട് വിഭാഗത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാനൊരു കമ്പനിയെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങിയ കമ്പനി DMG എന്നൊരു കമ്പനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. DMG എന്ന കമ്പനി അതിൽ അത് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ MD ആയിട്ടുള്ള 5 പേര് എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. കാരണം ഇതിനു മുമ്പ് മറ്റൊരു കമ്പനി മാസ് വാലി എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ മാസ് വാലിൻ്റെ പ്രൊമോട്ടറായി കുറച്ച് ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായതാണ്. അതിൻ്റെ IT ഹെഡ് ആയിട്ടുള്ള, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് മറ്റേതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. അദ്ദേഹം എനിക്കൊരു സൂചന തന്നിരുന്നു, കമ്പനി പൊട്ടിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന്. എനിക്കറിയാവുന്ന ഒരു ലീഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലയൻസ് ലൈഫ് ഇൻഷുറൻസിന്റെ പോളിസി മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു MLM കളിച്ചിരുന്നത്. ഈ ലീഡേഴ്സിനോട് ഞാൻ, നമുക്ക് ലീഡേഴ്സിനോട് ബന്ധമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ എങ്കിലും അതിൻ്റെ ലീഡേഴ്സായുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു കമ്പനി പൂട്ടാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പുതിയ എൻട്രികൾ വെക്കുകയോ റിന്യൂ ചെയ്യുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം കുറച്ചുപേർ അവരുടെ പുതിയ ജോയിനിങ് വെച്ചില്ല. പുതിയ ജോയിനിങ്ങിന് 12,000, 5,000, 6,000 ഒക്കെ DD എടുത്തവർ അതത് അംഗങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ DD ക്യാൻസൽ ചെയ്താൽ 20 രൂപ നഷ്ടം ഉണ്ടാവുള്ളൂ, അത് വാങ്ങിയിട്ട് റിലയൻസിൽ ഡയറക്റ്റ് നിങ്ങൾ പോളിസി ചേർന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവായി. അവർക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ അംഗങ്ങൾക്കൊക്കെ പണം നഷ്ടപ്പെട്ടേനെ. പിന്നെ പുതിയ അംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും മാസ് വാല്യൂ റിന്യൂ ചെയ്യരുത്, പകരം നിങ്ങൾ റിലയൻസിൻ്റെ ഓഫീസിൽ പോയോ ഓൺലൈനായിട്ടോ നിങ്ങൾ റിന്യൂ ചെയ്തോളാം പറഞ്ഞു. അന്ന് റിലയൻസിൻ്റെ ഓഫീസ് മിക്കവാറും എല്ലാ ടൗണുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ റിന്യൂ ചെയ്താൽ മതി, ഇനി മാസ് വാല്യൂ ഇത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ലീഡേഴ്സ് രക്ഷപ്പെട്ടു. അത് അന്നത്തെ കാലം. ഇന്ന് ഇന്റർനെറ്റ് ഒന്നുകൂടി വ്യാപകമായ കാലമാണ്. ആ കാലത്താണ് പിന്നെ DMG വരുന്നത്. ഈ മാസ് വാല്യൂവിൻ്റെ പൂട്ടിക്കാൻ നിന്ന MD തന്നെയായിരുന്നു ഈ DMG MD എന്നത് ഞാൻ കണ്ടിരുന്നു, എനിക്കത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് സംസാരിക്കാൻ വന്ന ആൾക്കാരോട് എനിക്കിതൊക്കെ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു 6 മാസം കഴിഞ്ഞ് വാ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കമ്പനി പൂട്ടി എന്നാണ് അറിഞ്ഞത്. കാരണം ഉദ്ദേശിച്ചേക്കാൾ ഏറെ ആൾക്കാർ വന്നപ്പോൾ, അവർക്ക് ലാഭം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ കമ്പനി പൂട്ടുകയായിരുന്നു. അതായത് ഒരു ഇത്ര കോടി എത്തുമ്പോൾ പൂട്ടണമെന്നുണ്ടായിരുന്നു, അത് അവരുദ്ദേശിച്ച നാളുകൾക്ക് മുമ്പ് എത്തി. എങ്ങനെയാണ് ഈ കമ്പനി പൂട്ടിക്കുന്നത് എന്നുകൂടി പറയാം. ആദ്യം ഇവർ AWS പോലുള്ള നല്ല സെർവറുകളായിരിക്കും ഇത് കിടക്കുന്നത്, ഹൈ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നീട് ഈ കമ്പനി പൂട്ടാനുണ്ടാകുന്നു, അല്ലെങ്കിൽ പിന്നീട് ഈ കമ്പനി പൂട്ടാൻ സമയമാകുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഉദ്ദേശ എമൗണ്ട് എത്തിത്തുടങ്ങുന്നു എന്ന് മനസ്സിലാകുമ്പോൾ പെതിയെ മറ്റൊരു കമ്പനി തുടങ്ങും. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങി ഏതാണ്ട് ഇതിനോട് മാച്ച് ചെയ്യുന്ന മറ്റൊരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് ഉദ്ദേശിച്ച ലെവലിൽ അത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ എങ്കിലും കുറച്ചു പേർക്ക് അതിനകത്തും ചെന്ന് വീഴും. പിന്നെ ഇതിൻ്റെ സെർവർ ആയിരിക്കും അതിനുപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ സെർവർ മറ്റേതെങ്കിലും ലോക്കൽ സെർവറിലേക്ക് മാറും. ഒരു 2 ദിവസത്തെ അപ്ഡേഷൻ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടാവും. ഈ 2 ദിവസം സൈറ്റ് ഡൗൺ ആയിരിക്കും. പിന്നീട് പുതിയ സൈറ്റ് വരുമ്പോൾ പിന്നെ സ്പീഡ് ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ആമ വലുവരിങ്ങനെ പോകും. കയറി ലോഗിൻ ചെയ്താലും കിട്ടില്ല, ഒന്നും കിട്ടില്ല, പ്രോസസ്സിംഗ് നടക്കില്ല. അപ്പോൾ സൈറ്റ് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആ കമ്പനിയുടെ അഡ്രസ്സ് കാണില്ല. ഇതിലുള്ള ലീഡേഴ്സും മറ്റുള്ളവരുമെല്ലാം മറ്റേ കമ്പനിയിലെ ചേക്കേറിയിട്ടുണ്ടാവും, പുതിയ നമ്പർ എടുത്തിട്ടുണ്ടാവും, കുറേ പേർക്ക് പണം പോയിട്ടുണ്ടാവും, ആ പണമെല്ലാം ഈ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിങ്ങനെ മണിച്ചൻ കമ്പനികൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാരത സർക്കാർ അവർ പിടിമുറുക്കിയത്. അങ്ങനെ പിടിമുറുക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ മണിച്ചെയിൻ കമ്പനികൾ നിന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ മാർഗങ്ങൾ അവലംബിച്ച് തുടങ്ങി. അങ്ങനെ അവലംബിച്ച് തുടങ്ങിയതിൽ ഒരു മാർഗമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. ഹൈറിച്ച് ഏകദേശം അത് പൂട്ടുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പല ലീഡേഴ്സുമായിട്ടും എനിക്കറിയാവുന്ന ലീഡേഴ്സിനൊക്കെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ ലാഭം കിട്ടുന്നത് കണക്കിലെടുക്കണ്ട, ഇത്രയധികം പണം വരുന്നത് നിങ്ങൾ കണക്കിലെടുക്കണ്ട, ഇങ്ങനെ തരാൻ കഴിയില്ല, ഇത് പണിയാകും, അവസാനം ഇത് അടപടലം പെടും, നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും, നിങ്ങൾ ജോയിൻ ചെയ്യിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ
വീട് കയറി നിരങ്ങും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അന്ന് അവർക്ക് മനസ്സിലായില്ല, എന്നെ കളിയാക്കി. എന്നാൽ ഇപ്പോൾ അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഈ ഹയർ ചെന്ന് പറഞ്ഞ കമ്പനി ഒരുപക്ഷെ ആ മുതലാളി പോലും ഇത്ര ഒരു ഇതായി മാറും എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ മെൻഡർ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കമ്പനികളുടെ മെൻഡർ ആയിരുന്ന ആളായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഏതൊരു കമ്പനിക്ക് ഒരു മെൻഡർ ഉണ്ടാവും. അവർ ഉപദേശിക്കുന്ന ഉപദേശം കൊണ്ടായിരിക്കും ഈ പണിയെ ഒപ്പിച്ചിട്ടുണ്ടാകുക. ഏതായാലും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഈ മാർഗം രണ്ട് സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒന്നുകിൽ ഇവർ 2000-2500 കോടി രൂപയുടെ കണക്ക് പറയുന്നുണ്ട്. അതിൽ 225 കോടി രൂപയോ 250 കോടിയിൽ താഴെ രൂപ മാത്രമാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പണം കണക്കിലല്ല, ശരിയായ പണമാണെന്നുണ്ടെങ്കിൽ അവരുടെ വിദേശ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ പാവത്താനെ പോലെ ഇരുന്ന ശേഷം ഈ കേസ് ഒന്നും ആവില്ല. അറിയാമല്ലോ, തുടക്കത്തിൽ ലീഡേഴ്സ് കേസ് ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ലാത്തതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പണം നിക്ഷേപിച്ചവർക്ക് പണം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രേഖ ഉണ്ടെങ്കിൽ വൈകാതെ കളക്ടറേറ്റ് പോവുക. അതിന് വെബ്സൈറ്റ് പ്രകാരം പരാതി കൊടുക്കാൻ ഒരു സെല്ലുണ്ട്, അവിടെ നിങ്ങൾ പരാതി കൊടുക്കുക. അതിന് പോർട്ടൽ, അതായത് ജില്ലകളുണ്ടെങ്കിൽ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അതും കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ അങ്ങനെ പരാതി കൊടുക്കുക. നാളെ ഈ സർക്കാർ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ എമൗണ്ട്, ആ എമൗണ്ട് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അവിടെ പരാതി കൊടുക്കുക, അതവിടെ നിൽക്കട്ടെ. അത് പൈസ വേണം എന്നുള്ളവർക്ക്, ഈ ലീഡേഴ്സ് നെറ്റ്വർക്ക് ചെയ്ത് നടക്കുന്ന കുറെ പേരുണ്ട്. അവർ ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിച്ചവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ചിന്തിക്കുന്നത് ഒരു നെറ്റ്വർക്ക് കമ്പനിയിൽ, പുതിയൊരു നെറ്റ്വർക്ക് കമ്പനിയിൽ ചേരുമ്പോൾ ഇതിലെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഇതൊരു നല്ല കമ്പനി ആകട്ടെ എന്ന് കരുതിയിട്ടാണ് കയറുന്നത്. പക്ഷേ കുറെ കഴിയുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവും, ഇത് സംഗതി പണി പാളി എന്നുള്ളത്. ആ പണി പാളി എന്നുള്ളത് പൊളിയുമ്പോഴേ അറിയുന്നത്. അപ്പോഴേക്കും നമ്മുടെ താഴെ കുറേ ആൾക്കാരുണ്ടാവും. ഹൈറിച്ചിനും അത് തന്നെയാണ് സംഭവിച്ചത്. നമുക്ക് നല്ല രീതിയിൽ പണം വന്ന് തുടങ്ങിയപ്പോൾ അത് കണ്ടുകൊണ്ട് അമിത ലാഭം മോഹിച്ചുകൊണ്ട് നമ്മൾ കുറേ ആൾക്കാർ ജോയിൻ ചെയ്യിച്ചു. നമ്മുടെ റവന്യൂ എടുത്ത് കാണിച്ചു കൊടുത്തു. ഓരോ ദിവസം നമ്മൾ വിഡ്രോ ചെയ്യുന്ന പണം കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ നമ്മളെ റിസ്കിൽ, കമ്പനിയിൽ നിന്ന് പണം വരുന്നത് കൊണ്ട് നമ്മൾ സ്വയം റിസ്കിൽ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിച്ചു. ഇപ്പോൾ ആ ജോയിൻ ചെയ്യിച്ചവർ നിങ്ങളുടെ മുന്നിലാണ് വരിക, കമ്പനിയുടെ മുന്നിലല്ല വരുന്നത്. മിക്കവരും കമ്പനിയിലേക്ക് തന്നെയാണ് പണം നിക്ഷേപിച്ചത്. അതിൽ വളരെ അപൂർവം ആൾക്കാർ മാത്രമാണ് ലീഡേഴ്സ് വാങ്ങി നിക്ഷേപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവരാണ് കുടുങ്ങിയിട്ടുള്ളത്. കമ്പനിയിലേക്ക് പണം നിക്ഷേപിച്ചതും നീ പറഞ്ഞിട്ടാണ് ഞാൻ നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്കറിയാം 25 ലക്ഷവും 30 ലക്ഷവും 50 ലക്ഷവും 8 ലക്ഷവും ഒക്കെ ഉള്ള ആൾക്കാരെ എനിക്കറിയാം. പലരും ആ കാലഘട്ടത്തിൽ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ നെറ്റ്വർക്ക് മേഖലയിൽ ഈ പ്രവർത്തിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഇമ്മീഡിയറ്റ് ചെയ്യേണ്ടത്, വിശേഷിച്ച് ഹൈറിച്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് മേഖലയിലല്ലാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റു പണികളൊന്നും എടുക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. നെറ്റ്വർക്ക് മേഖല നല്ല രീതിയിൽ വരുമാനം വാങ്ങാൻ പറ്റുന്ന മേഖലയായതുകൊണ്ട് അതിൽ ഇനി നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേസ് തീരും നാളെ വരും, കേസ് തീരും നാളെ വരും, കേസ് തീരും നാളെ വരും എന്നുള്ളത്. പക്ഷേ വെബ്സൈറ്റൊക്കെ അപ്രത്യക്ഷമായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി അത് തിരിച്ചു വരാൻ പോകുന്നില്ല. അതാണ് നിയമത്തിന്റെ പ്രത്യേകത. രണ്ട് സാധ്യതയാണ്. ഒന്നുകിൽ അത്രയും കോടി രൂപയും കൊണ്ട് വിദേശത്തേക്ക് മാറ്റിയ ശേഷം അവർ രക്ഷപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഊതിപ്പെരുപ്പിച്ച കണക്കുകളായിരുന്നിരിക്കണം. ഇതിൻ്റെ ഹൈറിച്ചിൻ്റെ ഓണർ, അതിൻ്റെ ഡയറക്ടേഴ്സ് ഒരുപക്ഷെ സാമ്പത്തികമായി പറ്റ താഴെ എത്തിയിട്ടുണ്ടാകും. അവർ ഇതിൽ രക്ഷപ്പെടുത്താം, സ്വയം രക്ഷപ്പെടാം എന്ന് കരുതി തന്നെ ചെയ്തതുമായിരിക്കാം. രണ്ടായാലും അവർ തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ലാതായി പോയതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അതുപോട്ടെ, ഏതായാലും ഈ ലീഡേഴ്സ് ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ താഴെ എത്ര പേരെ അസ്വസ്ഥിച്ച് ചെയ്തിട്ടുണ്ടോ അത്രയും ആൾക്കാരെ നേരിട്ട് പോയി കാണുക. നേരിട്ട് പോയി കണ്ട് അവരോട് പറയുക, നമുക്ക് ഇത്ര ഇത്ര പൈസ കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ലാഭം നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ വന്നത്. എന്നെ വിശ്വസിച്ചിട്ടല്ല, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഞാനും പണം നിക്ഷേപിച്ചിട്ടുണ്ട്, എൻ്റെ പണം പോയിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനി ഇന്ന് കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ കമ്പനി വരാൻ സാധ്യതയില്ല. നാളെ വരും നാളെ വരും നാളെ വരും എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ബാധ്യതയിലേക്ക് പോകും. അതുകൊണ്ട് സത്യസന്ധമായി നിങ്ങളെ താഴെയുള്ള ഡൗൺലൈൻസിനോട് നിങ്ങൾ പറയുക, ലീഡർമാർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. നാളെ വരും, കേസ് തീർന്നു വരും, കേസ് തീർന്നു വരും എന്ന് പറയുന്നവരുണ്ട്. വരാൻ പോകുന്നില്ല, ഇതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം അത് പിടിമുറുക്കിയിട്ടുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം, നിങ്ങൾ മറ്റേതെങ്കിലും MLM വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങളുടെ നാട്ടുകാരത് വർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങൾ വിശ്വസിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തവർ, ഹൈറിച്ചിൽ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ താഴെ ഐഡി വെച്ചവർ, അവരൊക്കെ നിങ്ങൾ മറ്റൊരു കമ്പനി ചെയ്യുന്ന സഹിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു കമ്പനി ചെയ്യാതിരിക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവരെ സമീപിക്കുക, എല്ലാവരോടും സമീപിക്കുക. ഇതാണ് എൻ്റെ ലൈവ് അവസ്ഥ. അതിനെ നല്ല അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് എൻ്റെ ബുദ്ധിമോശം. അതിൽ ഇത്രയധികം പണം വരും, വന്നപ്പോൾ അത് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ അതിൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നോ അതിൽ ഇത്രയധികം വ്യൂവേഴ്സ് ഇല്ലെന്നോ അതുകൊണ്ട് തന്നെ ഇത്രയധികം റവന്യൂ വരാൻ ചാൻസ് ഇല്ല എന്നോ നമ്മൾ നോക്കിയില്ല. അതുപോലെ തന്നെ സെല്ലിംഗ്, ഈ ഹൈറിച്ചിൻ്റെ സൂപ്പർ മാർക്കറ്റിലൂടെ സെയിൽ എന്ന് പറയുന്നത്
അതിൻ്റെ ടോട്ടൽ ജി എസ് ടി അടയ്ക്കുന്ന എമൗണ്ടും നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ എമൗണ്ടും കൂടി നമ്മൾ കണക്ക് കൂട്ടി നോക്കിയില്ല. ഇതൊക്കെ നമുക്ക് പറ്റിയൊരബദ്ധമാണ്. അത് വലിയ ലാഭം തേടിപ്പോയതുകൊണ്ടുള്ളൊരു അബദ്ധമാണ്. അതുകൊണ്ട് സഹിക്കുക, ക്ഷമിക്കുക, പോയത് പോയി, ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കളക്ടറെടുത്ത് നമുക്കൊരു പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ ബഡ്സ് ആക്ട് പ്രകാരം ഇത് നടപടി വരുന്ന സമയത്ത് ഈ പണം നമുക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ താഴെ നല്ല രീതിയിൽ പണം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് നിങ്ങൾ അവരുടെ മുന്നിൽ നല്ല വ്യക്തിയെ തീരുക. അതാണ് നിലവിലുള്ള മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നെറ്റ്വർക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റൊരു നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ അവരോട് പറയുക, നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, പഠിക്കാത്ത തന്നെയാണ് ചെയ്തത്, സത്യമാണത്. അല്ലാതെ നമ്മളെല്ലാം അറിയാമെന്ന് പറയണ്ട, നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. പുതിയ ഏതെങ്കിലും ഒരു കമ്പനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ബാധ്യത വരുമോ, നാളെ ഒരു ബാധ്യത വരുമോ, നിങ്ങൾ ഇന്ന് വർക്ക് നിർത്തിപ്പോയി കഴിഞ്ഞാൽ താഴെയുള്ളവർ നിങ്ങളെ പൂട്ടാനായിട്ട് വരുമോ, ഇനി കമ്പനി ഒരൊറ്റ ദിവസം കൊണ്ട് കമ്പനി നിലച്ചു പോയാൽ ഏതെങ്കിലും അത് സംഭവിക്കില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും നിയമം വന്നുകൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ കമ്പനി സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്ന് നിങ്ങൾ നോക്കുക. നന്നായിട്ട് പഠിക്കുക. അങ്ങനെ ഓരോ കമ്പനി പഠിച്ചു മാത്രമേ ഇനി നിങ്ങൾ മറ്റൊരു കമ്പനി ചെയ്യാവൂ. അങ്ങനെ കമ്പനി ചെയ്യുമ്പോൾ നിങ്ങളെ താഴെ ജോയിൻ ചെയ്തിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും അത്തരം ആൾക്കാരെ നിങ്ങൾ കൺവിൻസ് ചെയ്യണം. അവരോട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പറയണം, ഇതാണ് ഹൈറിച്ചിൽ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ് അവർക്കൊരു സൊല്യൂഷൻ കൊടുത്ത് അവരെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എം എൽ എം ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാൻ സാധിക്കുന്നത്, അത്തരത്തിലൊരു ബിസിനസ് കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തുതരാം. എൻ്റെ ട്രാവൽ എക്സ്പെൻസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അവർക്ക് വേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം. എനിക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും വേണ്ട, കാരണം എൻ്റെ പണി അതാണ്. എനിക്ക് ചെയ്തു തരുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. കോഴിക്കോടോ കണ്ണൂരോ സെറ്റ് ചെയ്തോളൂ. കോഴിക്കോടും കണ്ണൂരുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അതുകൊണ്ടാണ് കോഴിക്കോടോ കണ്ണൂരോ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ, ഞാൻ സംസാരിക്കാൻ വരാം. അതിനുള്ള സൊല്യൂഷൻ എനിക്ക് കഴിയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോകൾ, എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വൈരാഗ്യമില്ല. ഹൈറിച്ചിൻ്റെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്നെ തെറി വിളിച്ചു. ആ തെറി വിളിച്ചവർ ചിലരൊക്കെ പിന്നെ എന്നോട് വിളിച്ച് ക്ഷമയും പറഞ്ഞു, സാർ ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് മനസ്സിലാകുന്നുണ്ടെന്നുള്ളത്. ഞാൻ ആരോടും ദേഷ്യമുള്ളതുകൊണ്ട് പറഞ്ഞതല്ല, ഹൈറിച്ചിനോട് ദേഷ്യമുള്ളതുകൊണ്ട് പറഞ്ഞതല്ല. ഹൈറിച്ച് കൂട്ടുന്നതിന് മുമ്പ്, അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയിലേക്ക് വിളിച്ചൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ആ ഒരു പ്രതിസന്ധി എൻ്റെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് മാസങ്ങൾക്ക് മുമ്പ്. അത് ഞാനത് എങ്ങനെയാണ് റിക്കവർ ചെയ്തതെന്ന് എനിക്കറിയാം. അതേ പ്ലാൻ ഹൈറിച്ചിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വിളിച്ചത്. കാര്യം എനിക്കറിയാവുന്ന ആൾക്കാർ ഹൈറിച്ചിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു വീട് വെക്കാൻ, മകളെ കെട്ടിക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉപജീവന മാർഗം ഉണ്ടാകാൻ വേണ്ടി ചെറിയൊരു പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് വലുതാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ആ അവരുടെ എല്ലാം പണം പോകുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനതിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ ഹൈറിച്ചൻ്റെ മൂത്താപ്പാടം മോനൊന്നും അല്ല, അയാൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഞാനതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പേഴ്സണാലിറ്റി അനാലിസിസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷണൽ മാനേജ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി സാമൂഹ്യ പ്രതിബദ്ധത, സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറഞ്ഞിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത്. പക്ഷെ എന്നെ ആക്ഷേപിച്ച് കളിയാക്കി ഞങ്ങളത് കുറെ കണ്ടിട്ടുണ്ട് എന്ന നിലയിൽ വിട്ടു. ഞാൻ അതിനോട് ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, നിന്റെ മുതലാളിയോട് നീ ഇതൊന്ന് പറഞ്ഞേക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പ്രയാസം ഉണ്ടാക്കുന്നുള്ളത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അക്കൗണ്ട് ഫ്രീസായി, എല്ലാം അത് ബ്ലോക്ക് ആയതിനു ശേഷം ഒരു സുഹൃത്തന്നെ വിളിച്ചു. സുഹൃത്തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്കത് ചെയ്തു തരാൻ പ്രയാസമാണ്, പറ്റില്ല എന്നല്ല പ്രയാസമാണ്, പക്ഷെ അതിനൊരുപാട് പണച്ചെലവുണ്ട്. നേരത്തെ ആണെങ്കിൽ അത്ര പണച്ചെലവില്ലായിരുന്നു, ഇപ്പോൾ അത് പണച്ചെലവുണ്ട്. ഒരു 4 ദിവസം കൊണ്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ ഒരു ചേഞ്ച് വരുത്തിയിരുന്നെങ്കിൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. ബഡ്സ് നിന്ന് പുറത്ത് കടന്നേനെ പിന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നേരത്തെ അത്ര ലാഭം കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ സെയിലിൽ കുറച്ച് ലാഭം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുതലെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഹൈറിച്ച് എന്ന് പറയുന്നത് അത്രത്തോളം പടർന്നു പന്തലിച്ച ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം പടർന്നു പന്തലിച്ചത് ആംബയ്ക്ക് ശേഷം ഹൈറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഹൈറിച്ച് വളരെ വേഗം അതിവേഗമാണ് വളർന്നത്. കാരണം ഞാൻ മറ്റൊരു കമ്പനിയുടെ മെൻറായിരിക്കുന്ന സമയത്ത് എനിക്കറിയാം അതിൽ നിത്യ ചെലവിന് ബുദ്ധിമുട്ടിയിരുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഹൈറിച്ച് എന്ന കമ്പനിയും മറ്റ് വേറെ ചില ആൾക്കാരും കൂടെ ചേർന്നിട്ട് പരസോ എന്ന് പറഞ്ഞ മറ്റൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് അതിൽ പ്രവർത്തിച്ചിരുന്ന കഥയൊക്കെ എനിക്കറിയാം. ആ എനിക്ക് ഹൈറിച്ചിൻ്റെ വളർച്ച സന്തോഷം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് ഇത്തരത്തിലായിപ്പോയി. ഇത്തരത്തിലായിപ്പോയപ്പോൾ ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെട്ടു. അതിന് പുറമേ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പലർക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇടപെട്ടത്. എന്നാൽ അപ്പോൾ അവർ നന്നായിട്ട് പെരുമാറിയില്ല. പക്ഷെ പിന്നീട് വന്നപ്പോൾ പിടുത്തമിട്ട് പോയി. പിന്നെ കഴിയാതെ വന്നു. എനിക്ക് ഫീസ് വാങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പിന്നെ നമ്മളത് പണിയെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പണം അവർ തന്നാൽ അത് എൻ്റെ കമ്പനിയെ കൂടെ ബാധിക്കും എന്നതുകൊണ്ടാണ് പിന്നീട് ഞാനതിൽ നിന്ന്
ഒഴിഞ്ഞു മാറിയത്. ഇതാണ് സംഭവിച്ചത്. ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കൊരു കമ്പനി ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അവരെ ഇങ്ങനെ പൂട്ടാൻ നടക്കുന്നതെന്ന്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനി പൂട്ടാനായിട്ട് നമ്മൾ ഇറങ്ങിയാൽ നമ്മളെയും ബാധിക്കും എന്നുള്ളതാണ്. ഇന്ന് ഹൈറിച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അതുപോലെ മറ്റേതെങ്കിലും കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതേ ചീത്തപ്പേര് എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്കും അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ കമ്പനിയും ബാധിക്കും. മൊത്തത്തിൽ പറയുന്നതാണ് നിങ്ങളൊക്കെ മണി ചെയിൻ തട്ടിപ്പുകാരാണ്, ഉടായിപ്പുകാരാണെന്നാണ് പറയുക. അല്ലാതെ സാബു കൂട്ടോണ്ടിൻ്റെ കമ്പനി നല്ലതെന്നും മറ്റൊരു കമ്പനി മോശമെന്നും ആരും പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. നിങ്ങളുടെ ലീഡേഴ്സ്, നിങ്ങൾ താഴെ ജോയിൻ ചെയ്തവരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ അവരോട് പറയണം, കാര്യങ്ങൾ തുറന്ന് പറയണം. കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും പുതിയ കൺസെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 100% അത് പഠിച്ച് പുതിയൊരു ബാധ്യത വരില്ല എന്നും ആ കമ്പനി ഒന്ന് കൂട്ടിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യരുത്, ആ ചെയ്യരുത്, വീണ്ടും പഴയ പണി തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, വലിയ ലാഭം കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതധികാലം പോകില്ല. നമുക്ക് ഉറപ്പായ വരുമാനം, ചെറിയ വരുമാനമാണെങ്കിലും അത് കൂടുതൽ കിട്ടാൻ നോക്കുക. ചെറിയ വരുമാനം എണ്ണത്തിൽ കൂടുതൽ കിട്ടുമ്പോൾ അത് വലിയ വരുമാനമായിക്കോളും. അല്ലാതെ നമ്മൾ ഒരു 10,000 അല്ലെങ്കിൽ 100,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 കൊണ്ട് 3.5 കിട്ടുന്ന ഒരു സംവിധാനമാണെന്നുണ്ടെങ്കിൽ അത് വൻ ബാധ്യതയിലായിരിക്കും വരിക. ആ കമ്പനി അധികാരം നിലനിൽക്കാൻ ഇല്ല എന്നുള്ളത് ഹൈറിച്ച് നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ലീഡേഴ്സ്, നിങ്ങൾ ഇമ്മീഡിയറ്റ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ താഴെ ജോയിൻ ചെയ്ത ആൾക്കാർ ആ ആൾക്കാരോട് കമ്പനി നാളെ തുറക്കും എന്ന് പറഞ്ഞിരിക്കാതെ സത്യസന്ധമായി അവരോട് കാര്യങ്ങൾ പറയുക. അവരെ കൂടുതൽ പണം നിക്ഷേപിച്ചവരുണ്ടെങ്കിൽ ബഡ്സ് ആക്ട് പ്രകാരം പരാതി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ആ പരാതി കൊടുക്കാനുള്ള സംവിധാനത്തിൽ നിങ്ങൾ അവരെ ചേർക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കേട്ട ശേഷം ജയ് ഹാരിസെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിന്ന് തെറി വിളിക്കുന്നവരോട് എന്താണ് ആ തെറിക്ക് സംഭവിക്കുന്നതെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ തിരഞ്ഞ് കണ്ടെത്താൻ ഒന്ന് പ്രയാസമാവുന്നുള്ളതുകൊണ്ട് ഇതിന് തൊട്ടു മുമ്പ് യദുവിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പാർട്ടിൽ ഞാനത് കമൻ്റ് എന്നാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോയി കണ്ടാൽ മതി. അത് തെറി വിളിക്കുന്നവർ മാത്രം പോയി കണ്ടാൽ മതി കേട്ടോ, മറ്റുള്ളവർ കാണണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. MLM ഇൻഡസ്ട്രി മോശം ഇൻഡസ്ട്രി ഒന്നുമല്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയുന്ന കമ്പനികൾ ഇപ്പോഴുമുണ്ട്. അത്തരം കമ്പനികളിൽ പ്ലാൻ നന്നായി പഠിച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത് യാതൊരു ബാധ്യതയും ഇല്ലാതെ സുഖസുന്ദരമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.